ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സിയുടെ 15/7/2023 ഗസറ്റിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ 128/2023 കാറ്റഗറി നമ്പർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 18 വേക്കൻസിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനും മറ്റുള്ള ഡീറ്റെയിൽസും എങ്ങനെയാണ് നോക്കാം. ഇപ്പൊ കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് യൂണിഫോം ജോലിയൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 15/7/2023 ഗസറ്റഡിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 16/8/2023 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. കേരള പി എസ് സിയുടെ തുളസി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതിലേക്ക് പോസ്റ്റ് നെയിം എന്ന് പറയുകയാണെങ്കിൽ മെക്കാനിക്ക്, പോലീസ് കോൺസ്റ്റബിൾ മെക്കാനിക്ക് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 31,100 മുതൽ 66,800 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് വിമൺ കാൻഡിഡേറ്റ്സും അതുപോലെ ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല അവർക്ക്. അതുപോലെ ഇതിലേക്ക് മൊത്തം വേക്കൻസി സ്റ്റേറ്റ് വൈഡ് 18 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതിന് ആദ്യം ഷോർട്ട് ലിസ്റ്റ്, പിന്നെ റാങ്ക് ലിസ്റ്റ്, അതിൽ നിന്നായിരിക്കും പിന്നെ നിയമനമൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ വേക്കൻസികൾ ഈ കേരള പി എസ് സിയുടെ പോസ്റ്റുകളിലേക്ക് ഒന്നും ഇപ്പോൾ നിങ്ങൾ വേക്കൻസികൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് നോക്കേണ്ട, കാരണം വേക്കൻസികൾ ഇനിയും വരും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനമൊക്കെ ഉണ്ടായിരിക്കുക. ഏജ് ലിമിറ്റ് 18 മുതൽ 26 വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2/1/1997 1/1/2005 ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 മുതൽ 26 വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒ ബി സിക്ക് ആണെങ്കിൽ 29 വരെയും എസ് സി എസ് ടിക്ക് 31 വരെയും എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 41 വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10th class പാസ്സായിരിക്കും. എസ് എസ് എൽ സി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പാസ്സായിരിക്കും. അതുപോലെ എൻ ടി സി, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മോട്ടോർ മെക്കാനിസം, എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 165 cm, ചെസ്റ്റ് 81.86 cm, ചെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലേക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, മറ്റുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലിത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടനെ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.